ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ചാനൽ വെൽക്കം ടു മൈ ചാനൽ ഓൺലൈൻ ക്ലാസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി ആനുവൽ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട വീഡിയോസ് വീഡിയോസ് നിങ്ങൾക്ക് ക്ലാസ് എയിറ്റ് ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം എല്ലാവർക്കും അറിയാം നാൽപ്പത് മാർക്കിനാണ് ചോദ്യമുള്ളത് ഒന്നര മണിക്കൂറാണ് നമുക്ക് അനുവദിച്ച സമയം അതായത് പതിനഞ്ച് മിനിറ്റ് കോൾ ഓഫ് ടൈമാണ് ഈ സമയം ചോദ്യങ്ങൾ വായിക്കാൻ ശ്രമിക്കും അതേപോലെ അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ റൗണ്ട് ഇട്ട് വെക്കുവാനും എത്ര മാർക്കിനാണ് ഓരോ ചോദ്യം എന്ന് മനസ്സിലാക്കാനും ഈ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേണും അതേപോലെ രണ്ട് മൂന്ന് ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്ന് അതൊക്കെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് സഹായകമാണ് ഓക്കെ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്ന് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങളിൽ നാലെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ആയിരം മണിയുടെ നാക്കടക്കിട ഒറ്റ വായിലെ ഒറ്റ വായിലെ നാവാർക്കാനും കിട്ടുവാൻ കഴിയുമോ നാവാർക്കാനും കിട്ടുവാൻ കഴിയുമോ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്ത് മണിയുടെ നാവ് കെട്ടാനാവില്ല മണിയടിക്കാനാവില്ല മനുഷ്യൻ്റെ നാവ് നിയന്ത്രിക്കാനായില്ല മണിയുടെ ഒച്ച നിയന്ത്രിക്കാനാവില്ല എന്താണ് ഇതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ നാവ് നിയന്ത്രിക്കാനാവില്ല മനുഷ്യൻ്റെ നാവ് നിയന്ത്രിക്കാനായില്ല നാവ് ആർക്കാനും കെട്ടവാൻ കഴിയുമോ എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യൻ്റെ നാവ് നിയന്ത്രിക്കാനാവില്ല ആയിരം മണിയുടെ നാവ് അടക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു മനുഷ്യൻ്റെ നാവ് നിയന്ത്രിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇതിൽ പറയുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം കൊന്ന മരങ്ങളിൽ വിളയുന്ന പുണ്യകാലങ്ങളിൽ ചൈത്രത്തിൽ പുണ്യകാലം എന്ന് ഇവിടെ വിശേഷിപ്പിച്ചത് ഏത് മാസത്തെയാണ് ചിങ്ങം വൃശ്ചികം മേടം ധനു അപ്പോൾ ഇവിടെ പുണ്യകാലം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മേടത്തിനെയാണ് മേടമാസത്തെയാണ് ഇവിടെ പുണ്യകാലം എന്ന് പറയുന്നത് ഇനി മാതൃക പോലെ തിരി പിരിച്ചെഴുതുക തേവി 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 പ്ലസ് ദേവി ഊതി കെടുത്തി എന്ന് നമുക്ക് എങ്ങനെ എഴുതാം ഊതി പ്ലസ് ഇവിടെ കാ എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് കാ ഒറ്റ ആണ് ഇരട്ട ഇരട്ടക്കാ അല്ല ഓക്കെ അപ്പോൾ ഊതി പ്ലസ് കെടുത്തി നമുക്ക് അടുത്ത ചോദ്യം ഡിസ്കസ് ചെയ്യാം ഹാ തത്ര പാദം ഒരിക്കൽ ദർശിച്ചാൽ അതിധീരൻ കർക്കശൻ കൃപാവശൻ ഇവിടെ കാതരൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് കാതരൻ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഏതൊക്കെയാണ് അലസൻ അലസൻ ധീരൻ പിശുക്കൻ അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ് കാതരൻ എന്ന് പറഞ്ഞാൽ അധീരൻ എന്നാണ് അർത്ഥം ഇനി അടുത്ത ചോദ്യം നോക്കാം സാന്ദ്ര സാന്ദ്രസൗഹൃദം എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥം ഏത് സാന്ദ്രവും സൗഹൃദവും സാന്ദ്രത്തിൻ്റെ സൗഹൃദം സാന്ദ്രമായ സൗഹൃദം സാന്ദ്രമാകുന്ന സൗഹൃദം അപ്പോൾ കറക്റ്റ് ചെയ്ത ആൻസർ ഏതാണ് സാന്ദ്രമായ സൗഹൃദം ഇനി അടുത്തത് കവിതയോടെ എന്ന കവിതയിൽ പ്രകൃതി അമ്പയുടെ മാണിക്യമാല മാലയായി കവി കാണുന്നത് എന്തിനെയാണ് മഴത്തുള്ളിയെ മഴവില്ലിനെ ഇടിമിന്നലിനെ സ്വർണത്തെ അപ്പം കറക്റ്റ് ആൻസർ എന്താണ് ഇവിടെ മാണിക്യമാലയായി കവി കാണുന്നത് എന്തിനെയാണ് മഴവില്ലിനെയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ചോദ്യങ്ങളിൽ നാലെണ്ണത്തിനാണ് ഉത്തരണം എഴുതേണ്ടത് അതിൽ ഓരോ ചോദ്യത്തിനും രണ്ട് മാർക്ക് വീതമാണ് അപ്പോൾ ഈ സെക്ഷൻ നമുക്ക് എട്ട് മാർക്കാണ് കിട്ടുക നാല് ഗുണിക്കാൻ രണ്ട് എട്ട് ഇനി നോക്കാം അതിൽ പന്ത്രണ്ട് ഇടങ്ങഴിയുടെ ചോറും വഴിയാത്രക്കാരാണ് തട്ടുന്നത് അവൻ എത്ര ശക്തിയിലാണ് പന്ത് തട്ടുന്നത് അടിവരയിട്ട പദത്തിന് ഓരോ സന്ദർഭത്തിലും വരുന്ന അർത്ഥവ്യത്യാസം കണ്ടെത്തി എഴുതുക മനസ്സിലായല്ലോ ഇവിടെ തട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ഭക്ഷണം കഴിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ തട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഭക്ഷണം കഴിക്കുക മറ്റേ തട്ടുക എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത് കാല് കൊണ്ട് തട്ടുന്നതിനെയാണ് ആ പന്ത് തട്ടുക എന്ന് പറഞ്ഞാൽ കാല് കൊണ്ട് അടിക്കുക ഇവിടെ തട്ടുന്നത് എന്നത് ഭക്ഷണം കഴിക്കുക ഈ തട്ടുന്നത് കാല് കൊണ്ട് അടിക്കുക ഓക്കേ പടത്തിക്കര നീളെ നീലനിറമായി വേലിക്കൊരാഘോഷമായി ആടി തൂങ്ങി അലഞ്ഞും അരഞ്ഞും സുഹൃത്തും കൈകൊണ്ട് നിൽക്കും വിധവും ഇവിടെ കയ്പ കവി നൽകിയ വിശേഷണങ്ങളിൽ രണ്ടെണ്ണം എഴുതുക എന്താണ് എന്താണ് രണ്ടെണ്ണം വേലിയെ മനോഹരമാക്കുന്ന മാലയായും അതേപോലെ പുണ്യം ചെയ്തവളായുമാണ് കവി വെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് വേലിക്കൊരാഘോഷമായി വലിയ മനോഹരമായ മാലയായ ആയും പിന്നെ പുണ്യം ചെയ്തവളായുമാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഗാന്ധിജിയെ വള്ളത്തെ സ്വന്തം സഹോദരനായി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം വ്യക്തമാക്കുക ക്രസ്യം പേപ്പറിൽ നമ്മൾ അത് വിശദമായി ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് വള്ളത്തോ ഗുരുനാഥൻ എന്ന് വിളിക്കുന്നത് മഹത്തായ സന്ദേശങ്ങൾ ലോകത്തിന് നൽകിയ മനുഷ്യസ്നേഹിയാണ് മഹാത്മാ ഗാന്ധി മഹത്തായ സന്ദേശങ്ങൾ ലോകത്തിന് നൽകിയ മനുഷ്യസ്നേഹിയാണ് ഗാന്ധിജി അതൊരു പോയിൻറ്റായിട്ട് എഴുതാം അതേപോലെ തൻ്റെ ജീവിതത്തെ സന്ദേശമാക്കി തീർത്ത മഹാത്മാവാണ് ഗാന്ധിജി ഓക്കെ അഹിംസ സഹന സംരങ്ങൾ നിർഭനായി ജീവിച്ചു കാണിച്ച മഹാത്മാവാണ് ഗാന്ധിജി അപ്പം നമുക്ക് രണ്ട് പോയിന്റ് എഴുതാം എന്ത് എഴുതാം മഹത്തായ സന്ദേശങ്ങൾ ലോകത്തിന് നൽകിയ മനുഷ്യസ്നേഹിയാണ് അതേപോലെ തന്നെ ആ മനുഷ്യസ്നേഹിയാണ് അതേപോലെ ജീവിതം സന്ദേശമാക്കി തീർത്ത മഹാത്മാവാണ് അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിയെ വെള്ളത്തോൾ സ്വന്തം ഗുരുനാഥനായി സങ്കല്പിച്ചിരിക്കുന്നത് ഇനി അടുത്ത കളിയച്ചൻ ജനിക്കുന്നു എന്ന പാഠഭാഗത്തിലെ നീലരാത്രി വൈരപ്പൊടി ചിതറിയ ആകാശം എന്നീ പ്രയോഗങ്ങൾ രാത്രിയുടെ എന്തെല്ലാം സവിശേഷതകളാണ് സൂചിപ്പിക്കുന്നത് ഇതെല്ലാം അതായത് നീലരാത്രി വൈരപ്പൊടി ചിത് ചിതറിയ ആകാശം നീലരാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് രാത്രിയുടെ സൗന്ദര്യത്തെയാണ് ഇവിടെ നീലരാത്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നീലരാത്രി എന്ന് പറഞ്ഞാൽ രാത്രിയുടെ സൗന്ദര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വൈരപ്പൊടി ചിതറിയ ആകാശം എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നക്ഷത്രങ്ങളെയാണ് വൈരപ്പൊടി ചിതറിയ ആകാശം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നക്ഷത്രങ്ങളെയാണ് ഇനി അടുത്തത് വന്ദനം വന്ദനം വർമ്മെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷയും വന്ദനം വന്ദനം ചിത്തം കവർന്നിട്ടും ചന്ദനമോദം ആമോദം കലർന്ന ഭാഷയെ മലയാള ഭാഷയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് അപ്പോൾ ഇവിടെ എന്താണ് വാർ ദ്രാവിഡ നന്ദിനി ദ്രാവിഡ നന്ദിനു പറഞ്ഞാൽ എന്താ ദ്രാവിഡ ദ്രാവിഡഗോത്രത്തിൻ്റെ മകളായി വളർന്നവൾ എന്താണ് ദ്രാവിഡ ഗോത്രത്തിൻ്റെ മകളായി വളർന്നവൾ പിന്നെന്താണ് ചന്ദനോ മാതം ഉന്മാതം ചന്ദനോ കലർന്ന ഭാഷ മനസ്സിനെ കവരുന്ന ചന്ദനത്തിൻ്റെ സുഗന്ധമുള്ളവൾ എന്താണ് മനസ്സിനെ കവരുന്ന ചന്ദനത്തിൻ്റെ സുഗന്ധമുള്ളവളായും ആണ് മലയാള ഭാഷയെ മലയാള ഭാഷയെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ദ്രാവിഡ ഗോത്രത്തിൻ്റെ മകളായി വളർന്നവളായും മനസ്സിനെ കവരുന്ന ചന്ദനത്തിൻ്റെ സുഗന്ധമുള്ളവളുമായാണ് മലയാള ഭാഷയെ കവി പ്രകീർത്തിച്ചിരിക്കുന്നത് ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം ഓക്കെ അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യം എഴുതുക ശ്രീകൃഷ്ണൻ്റെ ശീർഷോപരി യുവരാജാവായ യുധിഷ്ഠിരൻ വെൺചാമരം ഉയർത്തി നിൽക്കും ഭീമസേന അതിൻ്റെ സിംഹാസന സിംഹാസനത്തിന് പിന്നിൽ വെൺകൊറ്റ കൂടെ പിടിക്കും ഇത് നമുക്ക് എങ്ങനെ ഒന്ന് വാക്കായിട്ട് എഴുതാം കർണൻ്റെ ശീർഷോപരി യുവരാജാവായ യുധിഷ്ഠിരൻ വെൺചാര വെൺചാമരം ഉയർത്തി നിൽക്കുകയും ഓക്കെ നിൽക്കുകയും ഭീമസേനൻ നിൻ്റെ സിംഹാസനത്തിന് പിന്നിൽ നിന്ന് വെൺകൊറ്റ കൂടെ പിടിക്കുകയും ചെയ്യും ഇങ്ങനെ എഴുതാം പതിമൂന്ന് വരെ പതിനെട്ട് വരെയുള്ള ചോദ്യങ്ങളിൽ നാലെണ്ണത്തിന് ഉത്തരം എഴുതുക സാന്ദ്ര സാന്ദ്രസൗഹൃദം എന്ന പാഠഭാഗത്തിലെ ആശയം മുൻനിർത്തി ശ്രീകൃഷ്ണൻ്റെയും കുഞ്ചാലൻ്റെയും സൗഹൃദത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ സാന്ദ്ര സാന്ദ്രസൗഹൃദം എന്ന പാഠഭാഗത്തിൽ മുൻനിർത്തുന്ന ആശയം എന്താണ് ഗുരുകുല വിദ്യാഭ്യാസ കാലത്തെ സംഭവങ്ങളാണ് അതിൽ പറയുന്നത് ആദരവോടെ ഗുരുവിനോട് പൂർവ്വമുള്ള അധ്യാതരോടെ വേദശാസ്ത്രാദികൾ അഭ്യസിച്ചു അതേപോലെ തന്നെ ഗുരുപത്നിയുടെ കൽപ്പന പ്രകാരം കൊടുങ്കാറ്റിൽ വൃഗു ശേഖരിക്കാൻ പോയി അപ്പോൾ എന്താ സംഭവിച്ചത് ആ പെരുമഴയും കൊടുങ്കാറ്റ് മുല പേടിച്ചു പേടിച്ച് രണ്ടുപേരും എന്തായി കൈകൾ കോർത്തു പിടിച്ച് ധൈര്യത്തോടെ നേരിട്ടു അപ്പം അതൊക്കെയാണ് നമ്മൾ എന്തിൽ കാണുന്നത് സാന്ദ്ര സാന്ദ്രസൗഹൃദം എന്ന പാഠഭാഗത്തിൽ കണ്ടത് സാമ്പത്തികമായ ഉയർച്ച താഴ്ചകളോ സാമൂഹികമായ ഉച്ച നീചത്വങ്ങളോ ആത്മാ ആയ സൗഹൃദ ബന്ധങ്ങളുടെ തീവ്രത കുറയ്ക്കുകയില്ല എന്ന സന്ദേശമാണ് ഈ പാഠം നൽകുന്നത് അതായത് ശ്രീകൃഷ്ണൻ ഇന്ന് ഒരുപാട് ഉയരത്തിലാണ് അതേസമയം കുചേലനും വേറൊരു അവസ്ഥയിലാണ് എന്നിരുന്നാലും സാമ്പത്തികമായ ഉയർച്ച താഴ്ചകളോ സാമൂഹികമായ ഉച്ച നിജ ങ്ങളോ ആത്മാർത്ഥമായ സൗഹൃദ പങ്കുണ്ട് തീവ്രത കുറയ്ക്കുകയില്ല എന്ന സന്ദേശമാണ് ഈ പാഠം നിൽക്കുന്നത് ഗുരുകുല പഠനകാലത്തിനു ശേഷം ജീവിതത്തിൻ്റെ വിപരീതാവസ്ഥകളിൽ നിൽക്കുന്ന കൃഷ്ണൻ്റെയും കുജലൻ്റെയും ആത്മബന്ധത്തിൻ്റെ തെളിമയാണ് പാഠത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മാനവികതയുടെ തീർത്ഥം എന്ന തലക്കെട്ട് ആ ലേഖകത്തിന് ലേഖനത്തിന് എത്രമാത്രം യോജിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക മാനവികതയുടെ തീർത്ഥം എന്ന ശീർഷകം ഈ ലേഖനത്തിന് തികച്ചും അനുയോജ്യമാണ് കാരണം പ്രളയജലത്തെയാണ് വൈശാഖൻ തീർത്ഥം എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ ഇവിടെ മാനവികതയുടെ തീർത്ഥം തീർത്ഥം എന്ന് വിശേഷിപ്പിച്ച എന്താണ് പ്രളയജലത്തെയാണ് പവിത്രവും ആരാധനയ്ക്ക് ശേഷം ലഭിക്കുന്നതുമായ പുണ്യജലമാണ് തീർത്ഥം പ്രളയജലം എങ്ങനെ തീർത്ഥമാകും പ്രളയം വന്നതോടുകൂടി ഇവിടുത്തെ ജനങ്ങൾ ജാതി വൈരാഗ്യങ്ങൾ മറന്നു ഉച്ച നീചത്വങ്ങൾ മറന്നോ എല്ലാവരും സമന്മാരായി സമത്വമുള്ളവരായി ഇന്നലെ വരെ ധനാന്യരായിരുന്നവർ ദരിദ്രരായി ദരിദ്രരും അങ്ങനെ തന്നെ അവർക്കിടയിൽ സാമ്പത്തിക അസമത്വം ഇല്ലാതായി രാഷ്ട്രീയ വൈരാഗ്യവും മറന്നു എല്ലാവരെയും പ്രളയജലം മനുഷ്യരാക്കി മാറ്റി ഹിന്ദുവും മുസ്ലിം മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നായി സ്നേഹിക്കുന്ന മനുഷ്യരായി മാറി അതുകൊണ്ടാണ് പ്രളയജലത്തെ മാനവികതയുടെ തീർത്ഥം എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് മാനവികതയുടെ തീർത്ഥം എന്ന ശീർഷകം ഈ ലേഖനത്തെ തികച്ചും അനുയോജ്യമാണ് കാരണം ഇവിടെ പ്രളയജലത്തെയാണ് തീർത്ഥം എന്ന് വിളിച്ച് വിശേഷിപ്പിച്ചത് അപ്പം തീർത്ഥം എന്ന് എല്ലാവർക്കും അറിയാലോ ആരാധനയ്ക്ക് ശേഷം നമുക്ക് ലഭിക്കുന്ന ഒരു പുണ്യജലത്തെയാണ് തീർത്ഥം എന്ന് പറയുന്നത് അപ്പൊ പ്രളയജലം എങ്ങനെ തീർത്ത തീർത്ഥമാവും എന്നാണ് പ്രളയം വന്നതോടെ അവിടുത്തെ ജനങ്ങൾ ജാതി വൈരാഗ്യം മറന്നു ഉച്ച നീചത്വങ്ങൾ മറന്നു എല്ലാവരും സമന്മാരായി സമത്വമുള്ളവരായി ഇന്നലെ വരെ വലിയ സാമ്പത്തിക ഭദ്രതയുള്ളവർ ഇന്ന് ദരിദ്രരായി മാറി അങ്ങനെ പ്രളയ എല്ലാവരെയും മനുഷ്യരാക്കി മാറ്റി ഓക്കെ ഞാൻ അടുത്ത ചോദ്യം നോക്കാം വിഷു അധ്വാനത്തിൻ്റെയും ഓണം സമൃദ്ധിയുടെയും തിരുവാതിര സൗന്ദര്യത്തിൻ്റെയും പ്രതീകങ്ങളാണ് നമ്മുടെ മിക്ക ആഘോഷങ്ങളും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ആണല്ലോ നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക ഓക്കെ അപ്പോൾ പിന്നെ നമ്മുടെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് ഓണം വിഷു തിരുവാതിര വിഷു അധ്വാനത്തിൻ്റെയും ഓണം സമൃദ്ധിയുടെയും തിരുവാതിര സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ് ഓരോ അതായത് കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട അതാണ് കേരളത്തിലെ പഴയ സംസ്കാരം അല്ലേ ഓക്കെ ഗ്രീഷ്മത്തെ വിഷു ശരത്തിൽ ഓണം ഹേമന്തത്തെ തിരുവാതിര ഇങ്ങനെയാണ് വരുന്നത് മുണ്ടക്കം കൊയ്ത്തിന് ശേഷം നെല്ലും വൈക്കോലും സംഭരിച്ചു കഴിഞ്ഞാൽ കർഷകർ സ്വതന്ത്രരാകുന്നു പിന്നെ വിനോദവും വിശ്രമവുമാണ് ചാമുണ്ടിക്കാവിൻ്റെ മുറ്റത്ത് പൂത്ത് നിൽക്കുന്ന കുങ്കുമം ഈ വിനോദവേളയ്ക്കുള്ള കളിവിളക്ക് നാട്ടിലാണ് ഉത്സവം വേല പൂരം ഇങ്ങനെ കേരളം മുഖരിതമാകുന്നു മേടുമതൽ ശരത്ത് ആരംഭിക്കുന്നു വിഷുപക്ഷി വിത്തും കൈക്കോട്ടും എന്ന് പാടി ഉറങ്ങുന്ന കർഷകരെ വിളിച്ചുണർത്തുന്നു പുതുവർഷത്തെ ചാലുകീർ ക്കാൻ കർഷകൻ മുന്നോട്ട് വരുന്നു പുതു മണവും ചിങ്ങത്തിൻ്റെ പിറവിയും കർഷകനെ ആഹ്ലാദിപ്പിക്കുന്നു അപ്പോൾ കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പഴയകാല കേരളീയ സംസ്കാരമാണ് നമുക്കുള്ളത് പൂക്കളാൽ സമൃദ്ധമായ നാടാണ് നമ്മുടെ കേരളം ഈ ഒക്കെ നിങ്ങൾക്ക് ഇതിലെഴുതാം പ്രകൃതിയുടെ തനിമയെ നെഞ്ചിലേറ്റിയ ഒരു തലമുറയായിരുന്നു പണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നത് പ്രകൃതിയെ ആരാധിച്ച് സംരക്ഷിച്ച് പ്രകൃതി കനിഞ്ഞു നൽകുന്ന വിഭവങ്ങൾ സൂക്ഷ്മതയോടെ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് പണ്ട് നമുക്കുണ്ടായിരുന്നത് ഇന്ന് സംസ്കാരമെല്ലാം മാറി പക്ഷേ പണ്ടുകാലത്ത് നമ്മുടെ കാർഷിക സംസ്കാരവുമായി എല്ലാ ആഘോഷങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പതിനഞ്ചാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പതിനാറാമത്തെ ചോദ്യം നോക്കാം കാർമുഖിൽ ചിലപ്പോൾ ആകാശത്തിൽ കറുത്ത സിംഹം പോലെ നിൽക്കുന്നതായി തോന്നും മറ്റു ചിലപ്പോൾ അത് എൻ്റെ കാഴ്ചയിൽ ചെറിയ ചെറിയ കുടുംബീടുകളായി പ്രത്യക്ഷപ്പെടുന്ന നീല കാർ പർവ്വതമായി മാറുന്നു ലേഖകൻ്റെ മേഘവർണ്ണനയുടെ ഭംഗി വിവരിക്കുക പ്പോൾ മഴക്കാരേൻ്റെ ഓരോ ആകൃതി സവിശേഷതകളാണ് ഇവരെ ഇവിടെ വിവരിക്കുന്നത് ചിലപ്പോൾ സിംഹമായി തോന്നുന്നു ചിലപ്പോൾ എന്താണ് ആ ചിലപ്പോൾ കൊടുമുടിയായിട്ടാണ് ലേഖകന് തോന്നുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം അമ്മ അമ്മയായിരുന്നു എല്ലാം ജീവിത ബന്ധത്തിൻ്റെ പൊട്ടാത്ത ചരട് മകൻ്റെ നടപ്പാതകൾ അമ്മ അറിയുന്നു അമ്മയുടെ വാത്സല്യമാണ് അതിൻ്റെ ചുവടുകൾക്ക് പ്രകാശമാകുന്നത് അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആവിഷ്കാരമാണ് ഭൂമിയുടെ സ്വപ്നം സൂചനകൾ വിലയിരുത്തി കുറി അമ്മയുടെ സ്നേഹം ആവോളം ആസ്വദിച്ചാണ് മകൻ വളർന്നത് സ്നേഹിക്കാൻ മാത്രമല്ല ആ അമ്മ ആഗ്രഹിച്ചത് മകനെ നേരെ വളർത്താനോ അമ്മ തൊനിഞ്ഞിറങ്ങി അച്ഛൻ്റെ മരണത്തെ തുടർന്ന് നിസ്സഹായാവസ്ഥയിലായ അമ്മ എന്നാൽ അമ്മയോടൊപ്പം മകനും ചേർന്ന് അവർ ജീവിക്കാൻ തുടങ്ങി പരാജയം മറന്നു അമ്മയുടെ സ്നേഹത്തിന് പകരം സ്നേഹവും വിശ്വാസവും മകൻ തിരിച്ചു നൽകി അമ്മയുമായുള്ള ബന്ധം ഒരു പൊട്ടാത്ത ചരടായി സൂക്ഷിച്ചു സ്നേഹവും ഭക്തിയും അമ്മയിൽ കൂടി വളരാൻ സഹായിച്ചു എല്ലാ അമ്മമാരുടെയും അമ്മ ഈശ്വര ചൈതന്യമാണെന്ന തിരിച്ചറിവ് ദൈവികത അമ്മയിലാണ് ഏറ്റവും നന്നായി തെളിയുന്നതെന്നുള്ള തിരിച്ചറിവും ഹർഷവർദ്ധനുണ്ടായി മാതാപിതാക്കളുടെ സ്വപ്നം സഫലമാക്കുക എന്നതാണ് മക്കളുടെ കടമ എന്നും അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം അതാണെന്നുമാണ് പാ എന്നാണ് കഥാനായകൻ്റെ വിലയിരുത്തൽ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ശ്രീകൃഷ്ണ പരമാത്മാവായി താൻ എവിടെയും നിറഞ്ഞു നിന്നു അരങ്ങത്തും അണിയറയിലും ഒരുപോലെ താനെന്നും ഇന്നും കലാസഭരയ്ക്ക് വേണ്ടി ജീവിതം ഒഴിച്ചു വെച്ചാൽ ആണ് ആശാന്റെ യവനെ വല്ലാൻ ആരുമില്ലെന്ന് വിധിയെഴുതി വിവരമുള്ളവർ കീർത്തി മുദ്ര മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളും പാഠഭാഗത്തെ മറ്റു ആശയങ്ങളും അടിസ്ഥാനമാക്കി വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് വിജയിപ്പിച്ച ആശാന്റെ കലയോടുള്ള ആത്മാർത്ഥത വിശദമാക്കുക ഒരു കലാകാരൻ്റെ ജീവിതം കഥയിലൂടെ ആവിഷ്കരിക്കുന്ന കഥയാണ് കീർത്തിമുദ്ര പതിമൂന്നാമത്തെ വയസ്സിൽ കഥകളി അഭിനയിക്കാൻ തുടങ്ങിയതാണ് ആശാൻ്റെ ജീവിതം എൺപത്തിയെട്ടാം വയസ്സിലും കലയെ ഉപാസിക്കുന്ന അദ്ദേഹത്തിന് ആസ്വാദക സമൂഹം കീർത്തിമുദ്ര നൽകി ബഹുമാനിക്കുന്നു അതിനായി എത്തുന്നത് മുഖ്യമന്ത്രിയാണ് അണിയറയിലിരിക്കുന്ന ആശാൻ അറിയിപ്പ് കിട്ടുമ്പോൾ തൻ്റെ പൂർവ്വകാലത്തിലേക്ക് ഒന്ന് കടന്നു പോകുന്നു പുതു കലയെ കാര്യമായി കരുതുന്നുണ്ടോ എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നു കലാസഭരയ്ക്ക് വേണ്ടി ജീവിതം ഒഴിച്ചു വെച്ച ആശാന് എത്ര വേഷം കെട്ടിയാടാനും കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റാനും എക്കാലവും കഴിഞ്ഞിരുന്നു ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടാത്ത അനുഭവം ജീവിതത്തിൽ ഉണ്ടാവാം വേഷത്തിൽ വന്ന മാറ്റം വേദനയും ഒരു വേദനയുണ്ടാക്കിയെങ്കിലും പ്രകടനത്തിൽ ആശാൻ കുറവൊന്നും വരുത്തിയിട്ടില്ല അരങ്ങൊഴിയുന്ന ആശാന്റെ അവസാന വേഷം കാണാൻ കാണികകൾ ആ ആകാംക്ഷയോടെ കാത്തിരുന്നു രണ്ട് മികച്ച വേഷങ്ങൾ കൃഷ്ണനും യവനനും അരങ്ങത്തെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു ഒടുവിൽ ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ യവനൻ തളർന്നു വീണു ചേങ്ങിലക്കാരനും ഇലത്താളക്കാരനും കുലുക്കി വിളിച്ചപ്പോഴാണ് ആശാന്റെ ശ്വാസം നിലച്ചതായി കണ്ടത് ആശാൻ എന്നേക്കുമായി കീർത്തിമൃത നേടിക്കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ ഒരു കലാകാരൻ്റെ ജീവിതവും അഭിനയവും ഒന്നായി മാറുന്നു ഈ രീതിയിൽ കലയെ ജീവിത ജീവിതസബരിയാക്കി മാറ്റിയ ഒരു കലാകാരൻ്റെ ജീവിതത്തിലെ വിവിധ അവസ്ഥകളെയാണ് കഥാകൃത്ത് അവതരിപ്പിക്കുന്നത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വെപ്രാളപ്പെട്ട നടത്തം തേവി തേവി വറ്റിപ്പോയ കിണർ ആ പേഴ്സകട്ട് കൂടുതൽ പിന്നിൽ കീറുകയും ചെയ്തു സൂചനകളും മറ്റു പാഠ സന്ദർഭ സന്ദർഭങ്ങളും പ്രയോജനപ്പെടുത്തി അമ്മമ്മ എന്ന കഥാപാത്രത്തിന് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക ഓക്കെ സ്വന്തം സ്വന്തം ജീവിതം അവസാനിക്കുന്നതിനു മുമ്പ് പറക്കം മുറ്റാത്തതും അമ്മ നഷ്ടപ്പെട്ടതുമായ മൂന്ന് കുട്ടികളെ പോറ്റി വളർത്തുകയാണവൾ അമ്മമ്മയുടെ ദുഃഖപൂർണമായ ജീവിതത്തെ കനൽ ചിന്തുന്ന വഴി എന്നാണ് ലേഖകൻ പറയുന്നത് പേരക്കുട്ടികളായ മക്കളെ ഇരുട്ടിലേക്ക് തള്ളി അവരുടെ കരച്ചിലുകൾക്ക് കാതു കൊടുക്കാതെ അച്ഛൻ എങ്ങോട്ടോ പോയി പെരുകുന്ന സംഘടനകളുടെ പശ്ചാത്തലത്തിൽ കുടുംബ ബന്ധങ്ങളുടെ കണ്ണി അറ്റു പോകാതിരിക്കാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പാടുകൾ സഹിക്കുന്നു അമ്മമ്മ തൻ്റെ ഒരേ ഒരു മകളുടെ മരണത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അമ്മമ്മയ്ക്ക് സങ്കടം സഹിക്കുന്നില്ല ആ മരണം സാധാരണ മരണമോ ദുർമരണമോ ആയിരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കുണ്ടായ സങ്കടം ഏവരെയും കണ്ണ് നനയിക്കുന്നു അമ്മമ്മയുടെ സ്നേഹം നുകർന്ന് മതിയായിട്ടില്ലാത്ത കുട്ടികളെ പോറ്റി വളർത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ാണ് മൂന്നുപേരെയും മോസ്റ്റലിൽ ചേർത്തത് അമ്മമ്മയുടെ പെരുകുന്ന സംഘടനകളാണ് തേവി തേവി വറ്റക്കിണറിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് കൊച്ചുമക്കൾക്ക് വേണ്ടി തളരാതെ ജീവിക്കണമെന്ന മനോഭാവത്തെയാണ് എങ്കിലും പൊടിയുന്നുണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ വേറൊന്നും നമുക്ക് വായിച്ചു നോക്കാം മറ്റുള്ളവർക്ക് വേണ്ടി മനോരമ ജീവിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ അർത്ഥപൂർണവും മനോഹരമാവുന്നതെന്ന് ബോധ്യപ്പെടുന്നതാണ് അമ്മമ്മയുടെ ജീവിതം മാതൃത്വത്തിൻ്റെ മഹനീയമാണ് അവർ നിറഞ്ഞു നിൽക്കുന്നത് അമ്മയില്ലാത്ത മൂന്ന് കുട്ടികളെ വളർത്തി വലുതാക്കാൻ വേണ്ടിയാണ് സകല ക്ലേശങ്ങളും അനുഭവിക്കുന്നത് നിറമങ്ങിയ സാരിയും കമ്മലുകളില്ലാത്ത കാതും ചെരുപ്പുകളില്ലാത്ത കാലുമായി നടക്കുന്ന അവരുടെ സ്ഥിതി വളരെ കഷ്ടമാണ് മകളുടെ മരണം അവരേറെ ദുഃഖത്തിലായിത്തി പേരെ കുട്ടികളെ സംരക്ഷിക്കേണ്ടെന്ന ചുമതല ആ വൃദ്ധയുടെ മാത്രം ചുമതലയായി കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി എന്തും സഹിക്കാൻ അവർ തയ്യാറും ാണ് മകളുടെ മരണത്തോടു കൂടി മരുമകനും ഉപേക്ഷിച്ചു പോയി മൂന്ന് മക്കളെ സംരക്ഷിക്കേണ്ട ചുമതല വിധവയായ ആ മുത്തശ്ശിയുടെ മാത്രം ചുമതലയായി അപ്പോഴും കുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കി മാറ്റാനുള്ള മാതൃസ്നേഹം നിറനിൽക്കുന്ന ആ മുത്തശ്ശിയെ ഒരിക്കലും മറക്കാനാവില്ല അപ്പോൾ നമ്മൾ അമ്മമ്മയുടെ ഒരു കഥാപാത്ര നിരൂപണമാണ് നമ്മൾ നോക്കിയത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പോയിന്റ്സൊക്കെ നോക്കി നിങ്ങളെഴുതാം ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇത് വേദം എന്ന പാഠഭാഗത്തിലെ പാഠഭാഗമാണ് ഈ കവിതാഭാഗത്തിൻ്റെ ആശയം കാലിക പ്രസക്തി പ്രയോഗപന്തി ഇവ പ്രയോഗ ഭംഗി ഇവ പരിഗണിച്ച് ആസ്വാദനം തയ്യാറാക്കുക അപ്പോൾ വേദം എന്ന കവിതയ്ക്കൊരു ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പട്ടിണി പരിവട്ടങ്ങൾക്കിടയിലും സാധുജനങ്ങൾക്കൊരു നേരത്തെ ആഹാരം നൽകുന്ന കാരുണ്യവതിയായ ഒരു അമ്മയെക്കുറിച്ചുള്ള കവിതയാണ് വേദം എന്താണ് പട്ടിണി പരിവട്ടങ്ങൾക്കിടയിലും സാധുജനങ്ങൾക്കൊരു നേരത്തെ ആഹാരം നൽകുന്ന കാരുണ്യവതിയായ ഒരു അമ്മയെക്കുറിച്ചുള്ള കവിതയാണ് വേദം കവിയും ഗാനരചയിതവുമായി യൂസഫലി കെ ചേരി രചിച്ച ഈ കവിത അല്പം സുഖ സൗകര്യങ്ങൾ കുറയുമ്പോൾ അതിൻ്റെ പേരിൽ മുഖം കറിപ്പിക്കുന്നവർക്കുള്ള മറുപടിയാണ് വേദം അറിവാണ് ഏതൊരു കാര്യം അറിഞ്ഞാലാണോ യഥാർത്ഥ അറിവുണ്ടാകുന്നത് അതാണ് യഥാർത്ഥ വേദം ഇവിടെ അറിവെന്താണ് വിശക്കുന്നവർ ിൽ ദൈവത്തെ കാണാം ആഹാരം കൊടുക്കുന്നതാണ് യഥാർത്ഥ ദൈവപൂജ അന്യനെ കൂട്ടുന്ന അമ്മയുടെ യത്നം കണ്ട് മനസ്സു കുളിർന്നു പോയ കവി തൻ്റെ മനസ്സിൻ്റെ കാപ്പിട്ടത്താൽ ഏറെ ദുഃഖിച്ചു എൻ്റെ ചോറും ഈ കന്നിക്കലത്തിലിട്ട് ഇളക്കി ഉളമ്പി തരുവാൻ ഉമ്മയോട് പറഞ്ഞപ്പോൾ അവരും വിതുമ്പിപ്പോയി ആഹാരത്തിന് ഗതിയില്ലാത്തവന് അത് കൊടുക്കുന്നതാണ് ദൈവപൂജയ്ക്ക് തുല്യമാണ് ഇവിടെ ഉമ്മ ചെയ്യുന്നതും ദൈവപൂജയ്ക്ക് തുല്യമാണ് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അറിയാത്തവർക്ക് ദൈവത്തെ കാണാനോ അറിയാനോ സാധിക്കില്ല ഇവിടെ അവരൻ്റെ വേദനകൾ സ്വന്തം വേദനയായി കാണുന്നു എന്നതാണ് ഉമ്മയുടെ വാക്കുകളിൽ തെളിയുന്നത്